കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസസ് ഓഫ് ഡൈമൻഷണൽ അനാലിസിസിന്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കിയത് അല്ലേ അതായത് ഡൈമൻഷണൽ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതെന്ന് പഠിച്ചായിരുന്നു അതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം അത് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അതിൽ ഓരോ ടേംസും സെയിം ഡൈമൻഷണൽ ഫോർമുല ആയിരിക്കണം അല്ലേ ഓക്കെ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ t equal to 2 pi root of m by g. Check the correctness of equation. E equation correct ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യാറ്? നമ്മൾ ഓരോ ടേമും എടുക്കും. ആ ടേമിന്റെ ഡൈമെൻഷൻ ഫോർമുല LHS ലും RHS ലും നമ്മൾ കണ്ടുപിടിക്കും. എല്ലാം സെയിം ആകുന്നുവെങ്കിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഇക്വേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അപ്പോൾ ഇവിടുത്തെ ടേംസ് ഒന്ന് ആദ്യം നോക്കുക. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് എം ബൈ ജി. നോക്കിയപ്പോൾ ഒരു റൂട്ട് ഒക്കെ കിടക്കുന്നു. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതാം. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എം ബൈ ജി. റൂട്ട് കിടക്കുന്നു, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതേപോലെ റൂട്ടോ ക്യൂബ് റൂട്ടോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റൂട്ടാണ്, ഇപ്പോൾ ഞാൻ അല്ലാതെ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. ഇപ്പോൾ റൂട്ട് എ ആണ്, ഓക്കെ, റൂട്ട് എ, റൂട്ട് എ. ഇത് നമ്മൾ ഈ റൂട്ട് എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പവറിന്റെ ടേംസിൽ റൂട്ടിനെ നമ്മൾ എങ്ങനെ എഴുതും? എ റേസ് ടു ഹാഫ് എന്ന് എഴുതും. എങ്ങനെ എഴുതാം? എ റേസ് ടു ഹാഫ് എന്ന് എഴുതും. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇത് എവിടെയെങ്കിലും നമുക്ക് ഉപകാരപ്പെടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞേക്കുന്നത്. അടുത്തത് ഇതേപോലെ എന്താ ക്യൂബ് റൂട്ട് ആണെങ്കിലോ, ക്യൂബ് റൂട്ട് ആണെങ്കിലോ എ റേസ് ടു 1/3 എന്ന് എഴുതും. ഇതാണ് എ റേസ് ടു 1/3. ഇതൊരു എക്സ്ട്രാ കാര്യമാണ്, ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. റൂട്ടിനെ നമ്മൾ പവറിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എ റേസ് ടു ഹാഫ്, ക്യൂബ് റൂട്ട് ആണെങ്കിൽ എ റേസ് ടു 1/3. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വരാം. ടി ഈക്വൽ ടു 2 പൈ റൂട്ട് എം ബൈ ജി. ഇങ്ങനെ റൂട്ടും മറ്റും കിടക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ റൂട്ടും മറ്റും കിടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, എല്ലാവരെയും ഒന്ന് സ്ക്വയർ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ ചെയ്യുക. നമ്മൾ റൂട്ട് എയുടെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? റൂട്ട് എയുടെ സ്ക്വയർ ചെയ്താൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ആണല്ലേ. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ. റൂട്ട് ഏതെങ്കിലും സെയിം നമ്പറിന്റെ റൂട്ട്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും. അതിന് കാരണവും ഇത് തന്നെയാണ്. അതായത് ഇതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് പറ്റും? എ റേസ് ടു ഹാഫിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് പറ്റും? നമുക്കറിയാം റൂട്ട് എ എന്ന് പറയുന്നത് എ റേസ് ടു ഹാഫ് ആണ്. എ റേസ് ടു ഹാഫ് ആണ്. ഇതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് പറ്റും? എ റേസ് ടു ഹാഫിന്റെ സ്ക്വയർ എടുത്തു എന്ത് പറ്റും? ഈ ടു ഹാഫുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ എന്ത് പറ്റും? ഹാഫ് ഇൻറ്റു 2 ആവും. മേളിലും 2 താഴെയും 2 ക്യാൻസൽ ചെയ്യും, എന്ത് കിട്ടും? എ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടേംസിൽ പറഞ്ഞാലും ഈ ടേംസിൽ പറഞ്ഞാലും എന്ത് തന്നെയാണ്? റൂട്ടിന്റെ സ്ക്വയർ, റൂട്ട് എയുടെ സ്ക്വയർ എ ആണ്, അല്ലെങ്കിൽ റൂട്ട് ത്രീയുടെ സ്ക്വയർ 3 ആണ്, റൂട്ട് ടുവിന്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക. കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണിത്. ഓക്കെ, ടി ഈക്വൽ ടു 2 പൈ റൂട്ട് എം ബൈ ജി. എന്താ ചെയ്യേണ്ടത്? എല്ലാം നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എന്താ, സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ആ റൂട്ട് അങ്ങ് പോവും, എന്നിട്ട് എം ബൈ ജി മാത്രം നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയറിംഗ് ദി ഇക്വേഷൻ. ഇക്വേഷൻ നമുക്ക് സ്ക്വയർ ചെയ്യാം, അപ്പോൾ ആ റൂട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ നമുക്കിത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ടിയുടെ സ്ക്വയർ ആവും, 2π സ്ക്വയർ. 2π സ്ക്വയർ എന്താണ്? 2ന്റെ സ്ക്വയർ എന്താണ്? 2 × 2 = 4. പൈയുടെ സ്ക്വയറോ? പൈ സ്ക്വയർ നിട്ടാൽ മതി, ഒന്നും ചെയ്യാൻ പോകണ്ട. റൂട്ട് എം ബൈ ജിയുടെ സ്ക്വയറോ? എം ബൈ ജി ആയിരിക്കും.
എന്തിന്റെ സ്ക്വയർ റൂട്ടിന്റെ സ്ക്വയർ ആണ് എടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ റൂട്ട് എം ബൈ ജിയുടെ സ്ക്വയർ റൂട്ട് സ്ക്വയർ എടുത്തു അപ്പോൾ എന്താ എം ബൈ ജി കിട്ടും അപ്പോൾ റൂട്ട് ത്രീയുടെ സ്ക്വയർ എടുത്തു ത്രീ കിട്ടും അതുപോലെ റൂട്ട് എം ബൈ ജിയുടെ സ്ക്വയർ എടുത്താൽ എം ബൈ ജി തന്നെ കിട്ടും കാരണം ഇത് ഇവിടെ പറയുന്നുണ്ട് എം ബൈ ജി അപ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലേ എന്നാണ് നമുക്ക് നോക്കേണ്ടത് ചിലപ്പോൾ ഇത് റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആവാം ഇത് ആക്ച്വലി റോങ് ആണ് അത് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണെന്ന് ഇപ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു ഫോർ പൈ സ്ക്വയർ എം ബൈ ജി ഇതിൽ ജി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവണം എന്താണ് ജി എന്ന് പറയുന്നത് സ്മോൾ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഒരു ബോഡി നമ്മളിങ്ങനെ എടുത്ത് എറിയുമ്പോഴേക്കും അത് തിരിച്ചു വന്ന് വീഴുന്നു ഏത് ആക്സിലറേഷനിലാണോ അതിങ്ങനെ വന്ന് വീഴുന്നത് അതാണ് സ്മോൾ ജി എന്ന് പറയുന്നത് സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് ആക്സിലറേഷൻ ആണ് ഓർത്ത് വെക്കുക സ്മോൾ ജി ആക്സിലറേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഇതൊക്കെ കുട്ടി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് എം എന്ന് പറഞ്ഞാൽ മാസ് തന്നെയാണ് എം മാസ് ആണ് തന്നിട്ടുണ്ട് ടി ടൈം ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഞാൻ അത് ഇവിടെ എഴുതാത്തതാണ് ടി ടൈം ആണ് ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നേക്കും ഇവരെന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് അപ്പൊ നമുക്ക് അതിന്റെ ഡയമെൻഷൻ അറിയാമെങ്കിൽ അങ്ങ് ഇട്ടു കൊടുത്താൽ മതിയല്ലോ ഓക്കെ അപ്പൊ ടി സ്ക്വയർ ഈക്വൽ ടു ഫോർ പൈ സ്ക്വയർ എം ജി പിന്നെ എന്താ ചെയ്യേണ്ടത് ഓരോ ടേമും എടുക്കുക അതിന് ഡയമെൻഷൻ കണ്ടുപിടിക്കുക ഇവിടെ വെച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചാലോ നമുക്ക് ആ ഇക്വേഷൻ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചിട്ട് കണ്ടുപിടിച്ചാലോ ടി സ്ക്വയർ ടൈമിന്റെ സ്ക്വയർ എന്താണ് ടൈമിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ഓരോ ടേം എടുത്ത് കണ്ടുപിടിക്കാം ആദ്യത്തെ ടേം ടി സ്ക്വയർ എടുത്തു അതിന്റെ ഡയമെൻഷൻ എന്താണ് എം ഉണ്ടോ ടൈമിൽ ഇല്ല അപ്പൊ എം സീറോ എൽ ഉണ്ടോ ടൈമിൽ ഇല്ല അതും സീറോ ടൈമോ രണ്ട് പ്രാവശ്യം ഉണ്ട് അപ്പോ ടി സ്ക്വയർ എം സീറോ എൽ സീറോ ടി സ്ക്വയർ വെറും ടി സ്ക്വയർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല എക്സാമൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വിവരിച്ച് എഴുതുമ്പോൾ നല്ലതായിരിക്കും അപ്പോൾ എം സീറോ എൽ സീറോ ടി സ്ക്വയർ ആണ് ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോർമുല അപ്പൊ ആദ്യത്തേത് കിട്ടിയേ ഈ സൈഡ് എൽ എച്ച് എസ് കിട്ടിയേ അത് നമുക്ക് ആർ എച്ച് എസ് നോക്കാം ആർ എച്ച് എസ് ആരൊക്കെയല്ലേ ഫോർ പൈ സ്ക്വയറും എം ബൈ ജിയും ഫോർ ഒരു നമ്പറാണ് നമ്പറിന് ഡയമെൻഷൻ ഉണ്ടോ ഇല്ല പൈയും ഒരു നമ്പറാണ് അല്ലെ 22/7 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമ്പറിന് ഡയമെൻഷൻ ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫോർ പൈ സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്താണ് ഡയമെൻഷൻ ഉണ്ടോ ഇല്ല അങ്ങനെ ഡയമെൻഷൻ ഇല്ല എങ്കിൽ ഞാനിപ്പോൾ പുതിയതായിട്ടൊരു കാര്യം പറയാം ഡയമെൻഷൻ ഇല്ല എങ്കിൽ ഇത് എങ്ങനെ എഴുതാൻ പറ്റും ഇങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ മാസ് ഉണ്ടോ ഇല്ല അപ്പോൾ മാസ് സീറോ ഇവിടെ ലെങ്ത് ഉണ്ടോ അതുമില്ല അതും സീറോ ഇവിടെ ടൈം ഉണ്ടോ ടൈമും സീറോ അതായത് ഇതിന് ഡയമെൻഷൻ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം എല്ലാം സീറോ 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 ആയി ഓക്കെ അടുത്തത് എം ബൈ ജി എടുത്തു എന്തെടുത്തു എം ബൈ ജി എടുത്തു എം ബൈ ജി എം ബൈ ജി ഓക്കെ എം മാസ് ആണ് അല്ലേ എം എന്താണ് മാസാണ് എം മാസാണ് അപ്പോ മാസിന്റെ ഡയമെൻഷൻ ഫോർമുല ക്യാപിറ്റൽ എം അത് തന്നെയാണ് എം വെറും എം എന്ന് എഴുതാം അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ഇവിടെ ലെങ്ത് ഉണ്ടോ ഇല്ല അത് സീറോ ഇവിടെ ടൈം ഉണ്ടോ ഇല്ല അതും സീറോ ഇങ്ങനെ എഴുതാം അതാണ് മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല ഡിവൈഡഡ് ബൈ ജി ജി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അതായത് ആക്സിലറേഷൻ ആണെന്നാണ് അർത്ഥം ഇതൊക്കെയാണ് ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കുന്നതിന്റെ ഗുണം വരുന്നത് അല്ലെങ്കിൽ ഒന്നേന്ന് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ടി വരും ആക്സിലറേഷന്റെ ഡയമെൻഷൻ ഫോർമുല എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ഇവിടെ മാസമുണ്ടോ മാസം ഇല്ലായിരുന്നു മാസ് എം സീറോ എൽ ടി റേസ് ടു മൈനസ് ടു ആണ് ആക്സിലറേഷന്റെ ഡയമെൻഷണൽ ഫോർമുല ഓക്കെ ഇതൊരു ടേം ആണോ ഇത് ഇത്രയും ഒരു ഒറ്റ ടേം ആണ് അല്ലെ ഇത് ഇത്രയും ഒരു ഒറ്റ ടേം ആണ് നോക്കി ഇവിടെ പ്ലസ് മൈനസ് ഒന്ന് എന്തെങ്കിലും ഇടയ്ക്ക് ഉണ്ടോ ഇല്ല അപ്പോൾ ഇവരെല്ലാവരും ഒരൊറ്റ ടേം ആണ് ഇത് അടുത്തൊരു ടേം ആണ് അപ്പോൾ നമുക്ക് നോക്കേണ്ട ഈ ടേമും ഈ ഫുൾ ടേമും
same dimensional formula aano nanu nokkendathu. Okay, namukku ariyam inda ee numbers ne dimensional formula illa, adana ingane ezhuthikkana m0 l0 t0 nu ezhuthikkanathu. Okay, appo ivide nammal nokkumba appo idithre kandupidichu kaiyunu t square ennu paranjal nammal kandupidichu endana m0 l0 t raised to 2. ഇതു തന്നെയായിരിക്കണം ഈ ഫുൾ ആൾക്കാരെ എടുത്താലും കിട്ടേണ്ടത്. ഇവിടെ ഇതിന് എന്തെങ്കിലും ഉണ്ടോ? ഡൈമൻഷണൽ ഫോർമുല ഇല്ല, ഇതാണ്. അത് എഴുതണമൊന്നുമില്ല, ബാക്കിയുള്ളവർ എഴുതാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എഴുതാം 4π² എം സീറോ എൽ സീറോ ടി സീറോ, അതിന് വിലയില്ല. എം ബൈ ജി എന്താണ്? ഇതാണ് അല്ലേ. അപ്പൊ എന്തെഴുതും? എം എൽ സീറോ. എം എന്ന് പറഞ്ഞാൽ വെറും എം ആണോ? അല്ല, ഇവിടെ നമ്മൾ അറിയാതൊരു വൺ ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. m1 l0 t raised to 0 ഡിവൈഡഡ് ബൈ എം എൽ ടി റേസ് ടു മൈനസ് 2. ഓക്കെ, ഇതിങ്ങനെ ഇട്ടാൽ മതിയോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എന്താ ചെയ്യേണ്ടേ? ഈ താഴെ കിടക്കുന്ന ആളെ മേളിലോട്ട് കൊണ്ടുവരിക. അതിനു മുൻപേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഡിനോമിനേറ്ററിലും എം ഉണ്ട്, ന്യൂമറേറ്ററിലും എം ഉണ്ട്. അപ്പം എന്താ, അത് ക്യാൻസലായി പോവും. ഡിനോമിനേറ്ററിൽ എല്ലാണുള്ളത്, മേളിൽ സീറോ ആണുള്ളത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇതിനെ മേളിലോട്ട് കൊണ്ടുവരിക. ഇങ്ങനെ മേളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുക? ഇത് അതുപോലെ തന്നെ കിടക്കണം. അതായത് ഇത് തന്നെയായിരിക്കും ഇവിടെ കിട്ടേണ്ടത്. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ എൽ മേളിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? എൽ റേസ് ടു മൈനസ് 1 ആവും. താഴെയുള്ള ആൾ മേളിൽ വരുമ്പോൾ റേസ് ടു മൈനസ് ആവും. അപ്പോൾ ഇവിടെ എൽ 0 ഉണ്ട്. എൽ 0 നമുക്ക് എഴുതണ്ട, ആക്ച്വലി അവിടെ എൽ ഇല്ല, നല്ല എഴുതാം. എൽ 0 ഉണ്ട് മേളിൽ. ഈ എൽ മേളിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? എൽ റേസ് ടു മൈനസ് 1 ആവും. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇവിടെ ടി ഉണ്ട്, ടി റേസ് ടു 0 ആണുള്ളത്. ആക്ച്വലി ഇവിടെ അപ്പോൾ എന്തില്ല, ടി ഇല്ല എന്നാണ് അർത്ഥം. ടി 0 ആണ്, അതായത് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. ടി റേസ് ടു മൈനസ് 2 മേളിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? മൈനസ് 2 മേളിലോട്ട് പോയാൽ പ്ലസ് 2 ആവും. അപ്പൊ ടി റേസ് ടു 2 ആവും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടേ? ഇവിടെ എം ഇല്ല അല്ലേ, അതായത് എം റേസ് ടു 0 ആകും എന്നാണ് അർത്ഥം. അതായത് ഇവിടെ ഞാൻ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനായിരുന്നു? എം റേസ് ടു 1 ഈ എം റേസ് ടു മൈനസ് 1 ആയനേ അല്ലെ. ഈ എം മേലോട്ട് പോയാൽ, ഇവിടെ എം റേസ് ടു 1 ഉണ്ട്, ഈ എം മേലോട്ട് പോയാൽ എം റേസ് ടു മൈനസ് 1 ആവുമായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാം കിടക്കട്ടെ, അപ്പൊ എല്ലാം മനസ്സിലാവും. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന്, അതായത് പ്ലസ് ആണ് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ 1 + -1 എത്രയാണ്? 1 + -1 എന്ന് പറഞ്ഞാൽ 1 - 1, അതായത് എം റേസ് ടു എന്താവും? എം റേസ് ടു 1 - 1 0 അല്ലേ. ഇവിടെ തന്നെ നമുക്ക് കിട്ടി, എന്നാലും ഒന്നും കൂടെ എടുത്ത് എഴുതി, കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് എഴുതിയത്. എം ഉണ്ട് എമ്മിന് അവിടെ നിർത്തിയിട്ട് ഈ എമ്മിനെ മേലോട്ട് കൊണ്ടുപോയി. അപ്പൊ എം റേസ് ടു മൈനസ് 1 ആയി. എം റേസ് ടു 1 - 1, അതായത് 1 - 1 0 ആയി. അടുത്തത് 0 - 1, ആക്ച്വലി 0 + -1 ആണ്, പ്ലസ് മൈനസും. 0 + -1, അപ്പൊ എന്താണ്? -1 ആവും. അപ്പൊ എൽ റേസ് ടു -1 ആവും. അടുത്തത് 0 + 2 എത്രയാണ്? 0 + 2 2 ആണ്. അപ്പോ ടി റേസ് ടു 0, സോറി ടി റേസ് ടു 2. ഡയമെൻഷൻ കിട്ടി. എന്താണ്? എം 0 എൽ റേസ് ടു -1 t². ദേ ഇതും ഇതും ഈക്വൽ ആണോ? ഇവിടെ എന്താ കിട്ടിയേ? എം 0 എൽ 0 t² ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എം 0 എൽ 0 t² ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ എല്ലിന്റെ ഇവിടെ -1, ഇവിടെ ആണെങ്കിൽ 0, ഇവിടെ t² ആണ്. ഓക്കെ, t² ആണ്. പക്ഷേ ഇവിടെ എല്ലിന്റെ ഇവിടെ വ്യത്യാസം വന്നു, എൽ റേസ് ടു 0 എൽ റേസ് ടു -1 ആണ്. അപ്പോഴേക്കും മനസ്സിലായി ഡയമെൻഷൻ ഈക്വൽ ആയില്ല, ഇത് നോട്ട് ഈക്വൽ ആണ്. ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. അപ്പൊ എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഇവിടെ ഒബേ ചെയ്തില്ല. LHS ഉം RHS ഉം
LHS is not equal to RHS. Pidandella right at equation on alla. Point the by the principle of homogeneity, the given equation is wrong. Principle of homogeneity and such equation, the equation wrong. Okay, the actual equation variant is right at equation. You L and 2 pi root L by G and variant L and variant in the equation. Okay, that's not the question. So, this is the answer. Half mv square equal to mgh in the equation. That's the correct answer. That's the correct answer. That's the first LHS. This is the question. This is the question. M is mass, v is velocity. M is mass, g acceleration due to gravity, h is height. That is the quantity. That is LHS is half mv square. Half mv square. Half. Number. Number is dimension. That is the number in the case of the angle M 0 L 0 T 0 dimension illa. M in the dimension of the mass in the dimension M 0 ano, alla, M 1 L 0 T 0 ano. Velocity to dimension of velocity to dimension L T raised to minus 2 that is M 0 minus 2 minus 1 m0 l t raised to minus 1 ആണ് വെലോസിറ്റിയുടെ ഡൈമൻഷൻ പക്ഷേ ഇവിടെ വെറും വെലോസിറ്റി അല്ല വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് അപ്പോൾ എന്താ ചെയ്യണ്ടേ ഇതും സ്ക്വയർ ചെയ്യുക ഓക്കേ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ് വെലോസിറ്റിയുടെ സ്ക്വയർ ആണെങ്കിൽ ഡൈമൻഷനെയും ഇതേപോലെ സ്ക്വയർ ചെയ്യുക ഓക്കേ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മ that is half in the anna orca, m in the anna orca, v in the anna orca. Okay. M0, L0, T0. M raised to 1, L raised to 0, T raised to 0. Square. This is the end. In a square and angle, in the end, R number in Agatulla power might multiply the Idiamadi. Okay. 0 into 2, 0 the neana, poem raised to 0. L raised to number 1 under 1 into 2, 2 1 L square. T raised to minus 1 apo, minus 1 into 2. A power in it multiply jaya. Minus 1 into 2 minus 2. Apo, T raised to minus 2 up. Okay. Ni ore alkare on the chelda. But an okumbo M0 plus M1 plus M0. They divide M1 matrame ulu than artham. M0, M1, or apple talker on the shada. M1, M0. Video L0, Video L0, L square. Add the T0, 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 T raised to minus 2. We will do the same thing. We will do the same thing. Plus 0 plus 1 plus 0. 1 m raised to 1. This is 0 plus 0 plus 2. 2 is l square. This is 0 plus 0 plus minus 2. Minus 2 is t raised to minus 2. ml square t raised to minus 2. This is LHS. Now, mgh. RHS. By principle of homogeneity, last conclusion by principle of homogeneity, LHS equal to RHS, LHS not equal to RHS, correct or wrong. Okay. RHS eduthu, RHS endana, M, G, H. Okay. Mass in the dimension formula, M. Adutha the acceleration, okay. Mass in the M, raised to 1, L, 0, T raised to 0. Add to the G. G acceleration due to gravity.
acceleration due to gravity ആയാലും acceleration ആയാലും ഒരേ dimension ആണെന്ന് അറിയാം. lt raised to minus 2 ആണ്. അതായത് m 0 l t raised to minus 2 ആണ് acceleration ന്റെ ഇത് m ന്റെ ഇത് g ന്റെ. അടുത്ത h ന്റെ, h എന്ന് പറഞ്ഞാൽ height ആണ്. height ഒരു length ആണ്. അപ്പോൾ അതിന് mass ഇല്ല, length ഉണ്ട്, time ഉണ്ട്, അതുമില്ല. അപ്പോൾ h ന്റെ ആണ് ഇത്. ഇങ്ങനെ വരയ്ക്കരുത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരയ്ക്കുന്നതാണ്. ഓക്കെ, equal to എന്താ ഒരേ ആൾക്കാരെ ഒന്നിച്ചെടുത്ത് എഴുതാ. എം വൺ, എം സീറോ, എം സീറോ, അടുത്തത് എൽ സീറോ, എൽ വൺ, വളരെ അതൊരു വൺ ഉണ്ട് അറിയാലോ, വൺ എൽ, അടുത്ത വൺ ഇതിൻ്റെ, അടുത്തത് ടി സീറോ, ടി റേസ് ടു മൈനസ് ടു, ടി സീറോ. അപ്പം എന്താ ചെയ്യേണ്ടത്, എഴുതാ, സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്നിച്ച് എഴുതാം. വൺ പ്ലസ് സീറോ പ്ലസ് സീറോ വൺ, വൺ സീറോ പ്ലസ് വൺ പ്ലസ് വൺ, വൺ പ്ലസ് വൺ ടു, പ്ലസ് സീറോ ടു തന്നെയാണ്. അപ്പോൾ എൽ സ്ക്വയർ. സീറോ പ്ലസ് മൈനസ് ടു പ്ലസ് സീറോ, മൈനസ് ടു തന്നെയാണ്. ചെയ്ത് നോക്കുക, കിട്ടും മൈനസ് ടു. ഇപ്പം ഇവിടെ എൽ എച്ച് എസും ആർ എച്ച് എസും എന്ത് കിട്ടി, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആണ്. അപ്പോൾ എന്തായി, എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി, ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. ദ ഗിവൺ ഇക്വേഷൻ ഈസ് കറക്റ്റ്, അങ്ങനെ എഴുതണം. ദ ഗിവൺ ഇക്വേഷൻ, ഇക്വേഷൻ എന്നൊക്കെ നല്ല നീട്ടി എഴുതണേ, ഇക്വേഷൻ ഈസ് കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതണം. ഈ ഹാഫ് എം വി സ്ക്വയറും എം ജി എച്ചും എന്താണെന്ന് അറിയാവോ, എനർജീസ് ആണ്. ഇത് കൈനറ്റിക് എനർജി, ഇത് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താ എനർജീസിന്റെ അറിയാലോ, അതായത് രണ്ടും, ഇതും എനർജി ഇതും എനർജി. എനർജിയുടെ എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. വർക്കിൻ്റെതും എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. അപ്പോൾ ഒരേ ഡയമെൻഷൻസ് ആണ്. ആർക്കൊക്കെ ഇവിടെ വെച്ച് തന്നെ പഠിക്കുക, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച വർക്ക്, പിന്നെ സാധാരണ എനർജി എന്ന് പറയുന്ന എല്ലാത്തിനും ഒരേ ഡയമെൻഷനാണ്. അതാണ് എന്ത്, എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഓക്കെ, അപ്പോൾ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ടു അനദർ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതുവരെ ഇതൊന്ന് നോക്കി വയ്ക്കുക. വേറെയും കുറേ ഇക്വേഷൻസ് ഇതേപോലെ കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.